एक्सरसाइज 10.2 ले थर्ड क्वेश्चन चूज द करेक्ट ऑप्शन ए बी सी डी नाल ऑप्शंस തന്നിട്ടുണ്ട് ഇഫ് ടാൻജൻസ് PA ആൻഡ് PB ഫ്രം എ പോയിന്റ് P P എന്ന ഒരു പോയിന്റിൽ നിന്നും ഈ O സെന്റർ ആയ സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് PA ആൻഡ് PB ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അദർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി ഇവിടെ ഈ ആംഗിൾ ഫോം ചെയ്യുന്നത് 80 ഡിഗ്രി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ദെൻ ആംഗിൾ POA POA അപ്പോൾ ഇവിടെ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടിയിരിക്കുന്നു എക്സ്ട്രാ ഒരു ലൈൻ PO അപ്പോൾ അതിനേം കൂടി വരച്ചു ചേർക്കാം ഒപ്പം ഈ രണ്ട് റേഡിയസ് കൂടി നമുക്ക് ജോയിൻ ചെയ്യാം ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇഫ് ടാൻജൻസ് PA ആൻഡ് PB PA ആൻഡ് PB ഫ്രം എ പോയിന്റ് P ടു എ സർക്കിൾ വിത്ത് സെന്റർ O ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അദർ അറ്റ് ആംഗിൾ ഓഫ് 80 ഡിഗ്രി ഇവിടെയുള്ള ഈ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ് ദെൻ ആംഗിൾ POA POA എന്ന ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു 50 60 70 ഓർ 80 അപ്പോൾ ഇവിടെ ഈ ഫുൾ ആംഗിൾ ആണ് 80 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഈ സ്മാൾ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ഇവിടെയുള്ള ആംഗിൾ 90 ആണെന്ന് അറിയാം നമുക്ക് ബിക്കോസ് ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് ആൻഡ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഈസ് 90 ഡിഗ്രി 180 ൽ നിന്ന് 90 മൈനസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതുകൂടി എത്രയാണെന്ന് അറിഞ്ഞാൽ ഈ ആംഗിൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതിനുവേണ്ടി ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ഫോം ചെയ്തു ആ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആണ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ ആൻസർ എളുപ്പം കണ്ടുപിടിക്കാം അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസിനെ നമുക്കൊന്ന് എഴുതാം അതിനു മുമ്പ് തന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എടുത്തെഴുതാം PA ആൻഡ് PB ആർ ടു ടാൻജൻസ് ഫ്രം ദ പോയിന്റ് പി പി എന്ന പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജൻസ് ആണ് ഓ ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഈസ് 80 ഡിഗ്രി അപ്പൊ നമുക്ക് എഴുതി വെക്കാം ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി ഇനി നമുക്ക് ഈ രണ്ട് ട്രയാംഗിളിനെയും കൺസിഡർ ചെയ്യാം അപ്പൊ എഴുതുന്നത് ഇങ്ങനെയാണ് കൺസിഡറിംഗ് ട്രയാംഗിൾ എ പി ഒ ആൻഡ് ബി പി ഒ ആ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം ബിക്കോസ് റീസൺ ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് ആൻഡ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് 90 ഡിഗ്രി അപ്പോ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് ഇനി ഈ രണ്ട് ട്രയാംഗിളിലും കോമൺ ആയിട്ടുള്ള ഒരു സൈഡാണ് PO വിച്ച് ഈസ് ദ ഹൈപ്പർടെനിയസ് ഓഫ് ബോത്ത് ട്രയാംഗിൾസ് അത് നമുക്ക് എഴുതി വെക്കാം PO ഈസ് ഈക്വൽ ടു PO റീസൺ കോമൺ കോമൺ ഫോർ ബോത്ത് ട്രയാംഗിൾസ് അപ്പോ രണ്ട് ട്രയാംഗിളിനും കോമൺ ആയി വന്ന ഹൈപ്പർടെനിയസ് റൈറ്റ് ആംഗിൾ ഇനി ഈ രണ്ട് സൈഡ്സ് റേഡിയസ് ആണ് സെയിം സർക്കിളിന്റെ റേഡിയസ് അപ്പൊ നമുക്ക് എഴുതാം AO ഈസ് ഈക്വൽ ടു BO റീസൺ ഇതാണ് റേഡിയൈ റേഡിയസ് ഓഫ് സെയിം സർക്കിൾ അങ്ങനെ ഈ ഒരു ട്രയാംഗിളിന്റെ 90 ഡിഗ്രി ഹൈപ്പർട്ടന്യൂസ് ആൻഡ് വൺ സൈഡ് 90 ഡിഗ്രി ഹൈപ്പർട്ടന്യൂസ് ആൻഡ് വൺ സൈഡ് രണ്ടും ഈക്വലായി വന്നതുകൊണ്ട് നമുക്ക് എഴുതാം ദെയർഫോർ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാംഗിൾസ് APO കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ BPO റീസൺ ഇതാണ് 90 നമ്മൾ പഠിച്ച RHS തിയറം അല്ലെങ്കിൽ RHS കോൺഗ്രുവൻസി അല്ലെങ്കിൽ RHS റൂൾ അങ്ങനെ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആയി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് അറിയാം അതായത് ഒരേപോലെ വരുന്ന ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിൾസും സൈഡ്സും ഈക്വൽ ആണ് ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സിനെയാണ് നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്തത് അങ്ങനെ ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അപ്പൊ നമുക്ക് എഴുതി നോക്കാം ആംഗിൾ എ പി ഒ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പി ഒ ഈസ് ഈക്വൽ ടു ഈ രണ്ട് ആംഗിളും കൂടി ചേർന്നാൽ 80 ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ അതിൽ ഒരേ ആംഗിൾ രണ്ടും ഈക്വലും രണ്ടിന്റെയും കൂടെ സമ്മ 80 ആണെങ്കിൽ നമുക്ക് എഴുതാം 80 ഡിവൈഡഡ് ബൈ 2 ഇതിന്റെ റീസൺ ഇതാണ് CPCT നമ്മള്
corresponding parts of congruent triangles ennaanu parayunnathu equal aaya rendu triangles inde corresponding aayi varuna sides um angles equal aanu ini 80 divided by 2 ennu parayunnathu 40 aanu that means ee or angle 40 degree aanu ini namakku vendathu aop allengi poa enna ee or angle aanu അവിടെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് 40 ആണ് ഇത് 90 ആണ് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം ദെയർഫോർ ആംഗിൾ POA is equal to 180 minus 90 plus 40 90 plus 40 which is equal to 180 minus 130 is equal to 50 degree that means 50 degree ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ A is the correct answer അല്ലെങ്കിൽ നമുക്ക് എഴുതി വെക്കാം A is the right choice अब इवड़ा नमक एड़ी वक्का therefore option A is correct इवड़ question एल दिन्न नमक मत्तिर कार्य मुड़ी इवड़ा मानसिला की वक्का हुँ दे उन्दू नमक अरियावना E tangent ने length that is PA and PB इधर अंडे equal आना हमारे पढ़े चुके होंडे circle के कोरतुला outside नूला वे point एल दिन्न circle ने को वरेकिन्दा रेंडर अवल ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ആംഗിളോ സൈഡോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും ഈ ആർഎച്ച്എസ് കോൺഗ്രുവൻസിയോ അല്ലെങ്കിൽ എസ്എസ്എസ് കോൺഗ്രുവൻസിയോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അറിയാവുന്നതുപോലെ എഴുതി പ്രൂവ് ചെയ്തു നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ ഇവിടെ ഒരു ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് PQ എന്ന് എഴുതിയാൽ PQ ഈസ് ദ ഡയമീറ്റർ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിലൂടെയും P എന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ഒരു ടാൻജന്റ് AB കൺസിഡർ ചെയ്യുന്നു Q എന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന CD എന്ന ടാൻജന്റ് ഈ രണ്ട് ടാൻജന്റ്സും പാരലൽ ആയിരിക്കും എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഇത് അതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതാം PQ ഈസ് The diameter of the circle centered at O. O center aaya circle inde diameter aanu PQ. And AB, CD are the tangents through the points. P and Q respectively. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB parallel to CD എന്നാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ടാൻജന്റും ഒരു റേഡിയസും തമ്മിൽ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അപ്പോൾ ഞാൻ ഈ ആംഗിളിനെ 90 ഡിഗ്രി എന്ന് എഴുതുന്നു ആംഗിൾ BPO BPO is equal to 90 ഡിഗ്രി सें टाइम आंगि कंसीडर आंगि 90 डिग्री आने नमक आंगि सी क्यू ओ इज ईक्वल टू 90 डिग्री अब ई रंगिस् ईक्वल आई वन अब नमक रूप चेरते दैट इज आंगि बी पी ओ इज ईक्वल टू आंगि सी क्यू ओ ई रंगिस् 90 डिग्री अब ईक्वल अगे नाम रु लाइन അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഇതിനെ നമ്മൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് വിളിക്കാറ് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അത് രണ്ടും പാരലൽ ലൈൻസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി വന്നാൽ അതിനർത്ഥം എബിയും സിഡിയും പാരലൽ ആണെന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി വെക്കാം ദെയർഫോർ എബി പാരലൽ ടു സിഡി ബ്രാക്കറ്റിൽ നമുക്ക് എഴുതി വെക്കാം കൺസിഡറിംഗ് ആംഗിൾ സി ക്യു ഒ ആൻഡ് ആംഗിൾ ബി പി ഒ ആസ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്
question, prove that the perpendicular at the point of contact to the tangent to a circle passes through the center. O center aaya circle ne consider cheyunu, oru tangent varachirikkunu ee oru point ilude. Aa point ne namukku P ennu mark cheythal, ee P il ninnu 90 degree varathokka vidathil varaikkunna line will pass through the center of the circle ennaanu namukku prove cheyanadu. Adaanu ivada paranjirikkunnathu. Tangent to the circle passes through the center of the circle. Appo ivide 90 degree aayi varaikkunna line engane aanengilum adu central koodi aanu pass cheythu pogunnathu allengi cross cheythu pogunnathu ennaanu namukku prove cheyanullathu. Appo adinu vendittu ee oru radius namukku onnu connect cheythu varaikkam. Oppam a point other than the center adu koodi namukku mark cheyyam. Appo ivide nammal oru point consider cheyunu. Aa point ne namukku q aayi assume cheyyam. इन नमक प्रोफिले passing through O. अबो, नमले रेंडामदोरे point ने consider चेहिनू, other than the center O, Q अन्ना वरे point. इवड़े इंडागना angle 90 degree आई इरिक्युमन, एन्ना आने इरिनी वचेहिनू, PQ be perpendicular to AB, such that it is not passing through O. O एन्ना point विल कोड़ी अल्ला, इ line pass चेहिदू पोगुन्नद, in such a way that E angle is 90 degree. ഇനി നമുക്കറിയാവുന്ന കാര്യം ടാൻജന്റും റേഡിയസും കൂടി ചേർന്നുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് അപ്പോൾ സിൻസ് ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് ആൻഡ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് 90 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം AB perpendicular to OP. നമുക്ക് അറിയാവുന്ന റൂൾ അനുസരിച്ച് OP ABക്ക് പെർപെൻഡിക്കുലർ ആണ്. That means that is angle OPB is equal to 90 degree. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയി കൺസിഡർ ചെയ്യാം. അത് നമുക്ക് അറിയാവുന്ന കാര്യം ഇനി നമ്മൾ അസ്യൂം ചെയ്ത Q എന്ന പോയിന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ബൈ കൺസ്ട്രക്ഷൻ അതിലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് PQ പെർപെൻഡിക്കുലർ ആകത്തക്ക വിധത്തിൽ എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് AB പെർപെൻഡിക്കുലർ ടു PQ എന്ന് എഴുതാം ദാറ്റ് ഈസ് ആംഗിൾ QPB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയി കൺസിഡർ ചെയ്യാം ഇനി 1 ഉം 2 ഉം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം 1 ആൻഡ് 2 1 ഉം 2 ഉം കൺസിഡർ ചെയ്താൽ ഇവിടെ രണ്ടും 90 ഡിഗ്രിയാണ് റൈറ്റ് സൈഡ് രണ്ടും 90 ആണ് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാം ആംഗിൾ OPB is equal to ആംഗിൾ QPB അതായത് ഇവിടെയുള്ള OPB എന്ന ആംഗിളും QPB എന്ന ആംഗിളും 90 ഡിഗ്രി ആകണം എന്നാണ് അവിടെ നമ്മൾ എഴുതിയത് അതിനർത്ഥം അത് ഒൺലി ഇറ്റ് ഈസ് പോസിബിൾ വെൻ ബോത്ത് ദീസ് ടു പോയിന്റ്സ് ആർ സെയിം ഇത് രണ്ടും സെയിം ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആവൂ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പില് ഇങ്ങനെ എഴുതി വെക്കാം വിച്ച് ഈസ് പോസിബിൾ ഓൺലി വെൻ ഒ ആൻഡ് ക്യു കോയിൻസൈഡ് രണ്ടും ഒരേ പോയിന്റ് ആണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആയിട്ട് വരൂ അതുകൊണ്ട് നമുക്ക് പറയാം ദെയർഫോർ ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് contact to the tangent passes through the center
ഓഫ് ദ സർക്കിൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി ക്ലാസ്സുകൾ എത്തത്തക്ക വിധത്തിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുക.